നമസ്കാരം, വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക സമരത്തിന് SDPIയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുള്ളത്തലതയും വൈസ് പ്രസിഡന്റായി കെ ഹംസയും ചുമതലയേറ്റു. എടത്തനാട്ടുകര കരുമനപ്പൻകാവ് താലപ്പൊലി മഹോത്സവം ചടങ്ങുകൾ മാത്രമായി നടന്നു. അലിയും കിളിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. സ്വന്തം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്നും മുന്നിലുണ്ടാവുമെന്ന് മുള്ളത്തലത. പുതുതായി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SDPI അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ഐക്യദാർഢ്യ സമരം നടത്തി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ഐക്യദാർഢ്യ സമരം നടത്തി. മേഖലാ പ്രസിഡന്റ് സമീർ ആലുങ്ങൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം കമ്മിറ്റി അംഗം കുഞ്ഞഹമ്മദ് വാര്യത്തോടി മുഖ്യ പ്രഭാഷണം നടത്തി. രാജ്യം ഇന്ന് അതിപ്രധാനമായിട്ടുള്ള ഒരു സമരരീതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ കർഷക മേഖല ഒന്നാകെ സമരരംഗത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനം കലാഹലത്തിന് കോലാഹലങ്ങൾക്കും കലാ വളരെയധികം ആളുകളുടെ ഒരു സമ്മേളനത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാർഷിക നയത്തിനെതിരെ ചെറുക്കേണ്ടത് ഓരോ രാജ്യത്തിൻ്റെ ഓരോ പൗരന്മാരുടെയും കടമകൾ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യകതയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ നെടുംതൂണായ ഈ രാജ്യത്തിൻ്റെ 140 കോടി ജനങ്ങൾക്ക് ആവശ്യമായിട്ട് കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭക്ഷണം ഉത്പാദിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ കർഷകരെ പാടെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കർഷകരാണ് നാടിൻ്റെ നട്ടെല്ല്. ഈ കർഷകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ഭാരതീയ പൗരനും ഉണ്ട് എന്ന് ഞാൻ ഈ ചട്ടത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. ഈ കർഷക നിയമം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഈ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വിലകൾക്ക് അവരുടെ വിളകൾക്ക് ആവശ്യമായ തരത്തിലുള്ള വില ലഭിക്കുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് കൃഷി ചെയ്യുന്ന കർഷകർ അവർക്ക് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു നിയമം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഈ നിയമം പിൻവലിക്കാതെ ഈ രാജ്യത്തിനെ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ അടിയറവ് വെക്കുന്ന ഒരു നയം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആബാലവൃദ്ധം ജനങ്ങളും ഇന്ന് ഡൽഹി തെരുവോരങ്ങളിൽ ഈ സമരത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും ഈ സമരത്തിൽ വന്നിട്ടുള്ളത്. ഈ രാജ്യത്തിൽ ഇത്തരം സമര സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ പ്രതിഷേധിക്കേണ്ടതിനുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ നയത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൽ SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തിവെക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ഈ രാജ്യത്തിൽ രണ്ടാമതൊരു സ്വാതന്ത്ര്യസമരത്തിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യം സമ്പൂർണ്ണമായിട്ടും ഫാസിസത്തിന് വിധേയപ്പെട്ടുകൊണ്ട് രാജ്യത്തെ മുഴുവൻ കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഈ രാജ്യത്തിൽ നിന്നും ഈ നരേന്ദ്രമോദി സർക്കാരിനെ ഈ രാജ്യത്തിൽ നിന്നും പുറത്തിറക്കുക, താഴെ ഇറക്കുക എന്നുള്ളത്, ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും കടമയാണ്. പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ എൻ നൌഷാദ്, മുഹമ്മദ് അലി, സുബൈർ, നവാസ്, റഹീസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുള്ളത്തലതയും വൈസ് പ്രസിഡന്റായി കെ ഹംസയും ചുമതലയേറ്റു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 10-12 വോട്ടുകൾക്ക് മുള്ളത്തലത വിജയിച്ചപ്പോൾ 10-13 വോട്ടുകൾക്കാണ് കെ ഹംസ വിജയിച്ചത്. UDF ഭരണം നിലനിർത്തിയ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് അംഗം മുള്ളത്തലതയെയും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ കെ ഹംസയെയും തിരഞ്ഞെടുത്തു. 12 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് മുള്ളത്തലതയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച 1-ാം വാർഡിലെ നൈസി ബെന്നി 10 വോട്ട് നേടിയപ്പോൾ ഉണ്ണിയാൽ വാർഡ് കോൺഗ്രസ് അംഗം R അനിതയുടെ വോട്ട് അസാധുവായി. ലത വരണാധികാരി വിന്നി മാത്യുവിന്റെ മുമ്പാകെ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട
നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ കള്ളിവളപ്പിൽ ഹംസയെ തിരഞ്ഞെടുത്തു. 13 അംഗങ്ങളുടെ പിൻബലത്തോടെയാണ് കെ ഹംസ തിരഞ്ഞെടുക്കപ്പെട്ടത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചായത്താണ്. പുതുശ്ശേരി പഞ്ചായത്ത് കഴിഞ്ഞാൽ ഭൂവിസ്തൃതിയിൽ ഏറ്റവും വലിയ പഞ്ചായത്ത്. 23 വാർഡുകളുണ്ട്. ഓരോ വാർഡിലും 2000 അറൗണ്ട് 2000 2000 വോട്ടർമാരുടെ ഒരു വാർഡ് എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് എന്തോ വിഭജിക്കപ്പെടേണ്ടതാണ് എന്നെല്ലാവർക്കും പറയാം. അപ്പോൾ ഇത്രയും വലിയ ഒരു പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യമാണ് ഇന്ന് ലത പ്രസിഡൻ്റായും വിനീതനായ ഞാൻ വൈസ് പ്രസിഡൻ്റായും ചുമതലയേറ്റിട്ടുള്ളത്. ഇതിന് മുമ്പ് ഇവിടെ 10-35 വർഷമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരിക്കുന്നത്. ഇടക്കാലത്ത് ഒരു കൊല്ലം ഒരു കുതികാൽവട്ടലിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ ബാക്കി 10-36 വർഷമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം അവസാനിച്ച നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയുടെ പ്രവർത്തനം വരെ പരിശോധിച്ചാൽ അതിൽ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്ത്, ശുചിത്വ രംഗത്ത്, അതുപോലെ കുടിവെള്ള പരിഹരിക്കുന്ന ആ രംഗത്തൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിൽ നടത്തിയ ഭരണം പരിശോധിച്ചാൽ കിട്ടുന്നത്. ആ സുതാര്യമായ അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ ഒന്നും ഒരു വ്യത്യാസവും കാണിക്കാതെ എല്ലാവരെയും ഏകോദര സഹോദരന്മാരായി കണ്ട് ഭരണം സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ഭരണസമിതി വരെ നടപ്പാക്കിയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തുടരുകയും മാത്രമല്ല പുതിയ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്യും. കേവലം പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ട് കൊണ്ട് മാത്രം വികസന പ്രവർത്തനം എന്നതല്ല പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. പഞ്ചായത്ത് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ഫണ്ടുകളും കൊണ്ടുവന്നുകൊണ്ട് അലനല്ലൂരിനെ മാതൃകാപരമായ ഒരു പഞ്ചായത്താക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒന്നല്ല ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമൂഹിക, മത സംഘടനകൾ, പ്രത്യേകിച്ച് ഈ യുവജന രംഗത്ത് പിന്നെ പ്രവർത്തിക്കുന്ന യുവജന സംഘടനകൾ, അവരൊക്കെ അവരുടെ ഒക്കെ സഹായ സഹകരണത്തോടുകൂടി ആ ഒരു രീതിയിൽ സുതാര്യമായി ഒരു രാഷ്ട്ര ഒരു ഭരണപരമായ പ്രവർത്തനം നടത്തണം. എല്ലാ മെമ്പർമാരെയും ഒറ്റ കയ്യിലാക്കി ഒരൊറ്റ കെട്ടായിക്കൊണ്ട് വ്യത്യാസമില്ലാതെ, വ്യത്യസ്തത കാണിക്കാത്ത രീതിയിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനെല്ലാവരുടെയും പിന്നെ സഹകരണം ഉണ്ടാകണം. ഈ സമയത്ത് ഞങ്ങളൊക്കെ മത്സരിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവജന സംഘടനകളുടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കളുടെ മാതൃകാപരമായ നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ച് യുവജന സംഘടനകളുടെ അവരുടെ എല്ലാ തൊഴിലും ഒഴിവാക്കിക്കൊണ്ടാണ് അവർ മാസങ്ങളോളം ഇറങ്ങിയത്. അവരുടെ പിന്നെ പ്രയത്നത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഞാനും പ്രസിഡൻറ്റും കഴിഞ്ഞ തവണ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്ന LDFൻ്റെ കയ്യിൽ നിന്ന് ആ വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഭരണം നിലനിർത്താൻ സാധിച്ചത്. അവർക്കൊക്കെ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പഞ്ചായത്തിൻ്റെ സുതാര്യമായ ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പാർട്ടിയും മുന്നണിയും എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജനോപകാരപ്രദമായി നിർവഹിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു തരികയാണ്. കോവിഡ് നിബന്ധനകൾ പാലിച്ച് എടത്തനാട്ടുകര കരിമനപ്പൻ കാവ് താലപ്പൊലി മഹോത്സവം ചടങ്ങുകൾ മാത്രമായി നടന്നു. എടത്തനാട്ടുകര, കൊടിയംകുന്ന്, കരിമനപ്പൻ കാവ് താലപ്പൊലി ചടങ്ങുകൾ മാത്രമായി നടന്നു. ചടങ്ങുകളുടെ ഭാഗമായി നടതുറപ്പ്, ഉച്ചപൂജ, താലപ്പൊലി കുട്ടിയറിയിക്കൽ ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് ചിരട്ടുകുളം മാറാട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. ദീപാരാധന, സന്ധ്യവേല എന്നിവയ്ക്കു ശേഷം അരിയറോടുകൂടിയ ചുറ്റുവിളക്കോടെ ചടങ്ങുകൾ സമാപിച്ചു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശ്രീ കരിമനപ്പൻ കാവിൽ വർഷം തോറും വളരെ വിപുലമായ രീതിയിലാണ് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവം കൊണ്ടാടാറുള്ളത്. 8 ദേശവേലകളും അതോടൊപ്പം തന്നെ ദേവസ്വം വേലയും അടക്കം ഏകദേശം 9-10 ആനകൾ ഇരുന്ന് പങ്കെടുക്കുന്ന ഉത്സവാഘോഷമാണ് കൊല്ലം തോറും നടത്തി വരാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച്
കോവിഡ് നിയമപ്രകാരവും സർക്കാർ നിയമവും പാലിച്ചുകൊണ്ട് ഇപ്രാവശ്യം ക്ഷേത്രത്തിൻ്റെ ആഘോഷം കേവലം ക്ഷേത്ര ചടങ്ങായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രക്ഷേമ സമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാട് താലൂക്കിൽ തന്നെ പ്രത്യേകിച്ച് അലനല്ലൂർ പഞ്ചായത്തിൽ നടക്കുന്ന രണ്ട് ഉത്സവങ്ങളിൽ ഏറ്റവും നന്നായി നടക്കുന്നൊരു ഉത്സവമാണ് ശ്രീ കരുവനപ്പൻകാവ് എടത്തനാട്ടുകരയിലുള്ള ഈ ശ്രീ കരുവനപ്പൻകാവിലെ ഈ ഉത്സവം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 8 വേലകളും ദേവസ്വം ആനക്കടക്കം ഭൂതം വേലകളൊപ്പം ഭൂതം തിറ പിന്നെ കാള അതേമാതിരി പൂക്കാവടി മറ്റേ വലിയ കാവടികൾ ഇങ്ങനെയെല്ലാം കൂടി കൂടിയിട്ട് വലിയൊരു ഘോഷമായിട്ട് ഇവിടുന്ന് മരാട്ട് അവർക്ക് ഒരു എഴുന്നള്ളത്ത് പോകാറുണ്ട്. അത് ഈ ഉത്സവ ദിവസം ഉച്ചയ്ക്ക് ശേഷം 4 ഇവിടുന്ന് കൊട്ടിപ്പുറപ്പെട്ട് പോകാറ്. പിന്നെ മരാട്ടുകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ അരിയറോട് കൂടിയിട്ട് അത് സമാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം അതിനത് സാധിക്കാത്തൊരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അതൊരു ചടങ്ങായിട്ട് മാത്രം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അതിപ്പോൾ നോക്കിയാൽ തന്നെ ഈ രീതിയിൽ കാണാറുണ്ട്. കമ്മിറ്റിയുടെ 4-5 പേര് മാത്രമേ ഉള്ളൂ. രാവിലെ കുറച്ച് ഭക്തജനങ്ങളൊക്കെ വന്ന് തൊഴുത് അവരുടെ വഴിപാടുകളൊക്കെ നടത്തിപ്പോയി. എത്രയോ ജനങ്ങൾ വലിയ പ്രത്യാശയോടെ ഇരിക്കുകയായിരുന്നു ഈ ദിവസത്തിന് വേണ്ടിയിട്ട്. അത് ഈ കോവിഡ് പ്രത്യേക മാനദണ്ഡം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവുകൊണ്ട് അത് കോവിഡ് ചടങ്ങായിട്ട് മാത്രമേ ഞങ്ങൾ നടക്കുന്നുള്ളൂ. അതിൽ കുറേ ആൾക്കാർക്ക് നിരാശയുണ്ട്. ദൈവം അടുത്ത കൊല്ലം നടത്താൻ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാം. എടത്തനാട്ടുകര ശ്രീ കരുവനപ്പൻകാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി ചടങ്ങുകൾ മാത്രമായി നടത്തപ്പെടുമ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഒരു വർഷത്തെ പ്രതീക്ഷകളുടെ മേലാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. കുടുംബങ്ങളുടെ ഒന്നിക്കൽ, ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളിലെയും ആളുകൾ ഈ ഉത്സവ ദിവസം വീടുകളിലും ഒന്നിക്കലും അതുപോലെ നാട്ടിൽ ഒന്നിച്ച് ഒരു കുടുംബം പോലെ ഒന്നിച്ചു കൊണ്ടു നടക്കുന്ന ഒരു ഉത്സവമാണ് എടത്തനാട്ടുകരയിലെ ശ്രീ കരുവനപ്പൻകാവിലെ ഈ ഉത്സവം. 2-3 ദിവസത്തെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികളുടെ കലാപരിപാടികളും മറ്റും വളർന്നു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം നൃത്ത പരിപാടികളും സംഗീത പരിപാടികളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഈ വർഷം അതിനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടായിരുന്നു ഈ കരുവനപ്പൻകാവിലെ ഈ ഉത്സവം നമ്മൾ നടത്തിയിരുന്നത്. അത് നടത്താൻ കഴിയാത്തതിൽ വളരെയധികം ഖേദമുണ്ട്. അതോടൊപ്പം നാട്ടിലെ സർവ ചരാചരങ്ങളുടെയും ഐശ്വര്യവർദ്ധനവിന് ഇത്തരം ഉത്സവങ്ങൾ വളരെ കൂടിച്ചേരലുകൾ വളരെ അനിവാര്യമാണ്. ഇതിന് മറ്റൊരു ഐതിഹ്യമുള്ളത് വർഷത്തിലൊരിക്കൽ അമ്മ തൻ്റെ മകനെ കാണുന്നതിന് വേണ്ടി ഒരു യാത്ര, അതായത് അത് മനുഷ്യജീവിതത്തിൻ്റെ തന്നെ ഒരു അനിവാര്യ ഘടകമാണ്. അമ്മയ്ക്ക് തൻ്റെ മകനെ കാണാനുള്ള ഒരു ദിവസം, അത് വളരെ വളരെ ആളുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു സൗഭാഗ്യ ദിനം കൂടിയാണ് കരുവനപ്പൻകാവിലെ ഈ ഉത്സവം. അടുത്ത വർഷങ്ങളിലെങ്കിലും നമുക്ക് ഇത് നല്ല രീതിയിൽ നടത്തുവാൻ സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിലെ എല്ലാവർക്കും എല്ലാ നാട്ടുകാർക്കും ദേവന്റെ അനുഗ്രഹ ആശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അലിയും കിളിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നാട്ടുകൽ 53 മൈൽ സ്വദേശിയായ അലി വയലിലെത്തുമ്പോഴാണ് കിളികൾ തന്നോടൊപ്പം സൗഹൃദം പങ്കുവയ്ക്കാൻ എത്തുന്നത്. അലിയും കിളിയും തമ്മിലുള്ള സൗഹൃദം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പുല്ലരിയാനായി 53 മൈലിലെ വയലിലെത്തുന്ന അലിയുടെ തലയിലും മുതുകിലും ഇഷ്ടം പങ്കുവെക്കുകയാണ് കിളി. 15 ദിവസത്തിലധികമായി ഈ കിളി അലിയോടൊപ്പമാണ്. 4 വയലിലെത്തുന്ന അലിയെ കാത്ത് ഈ പക്ഷി മരച്ചില്ലയിലുണ്ടാകും. വയലിൽ ഇറങ്ങുന്നതോടെ പക്ഷി അലിയുടെ മുതുകത്തെ ഇരിപ്പുറപ്പിക്കും. അലി നിവർന്നു നിന്നാൽ തലയിൽ കയറിയിരിക്കും. 15 ദിവസം ഒരു മാസത്തോളം ഇതിൻ്റെ കൂടെ കിളി നടക്കൽ വളർത്തിയിട്ട് ഞാൻ പുല്ലരിയുമ്പോൾ ഈ പുലിച്ചാടിനെ പിടിച്ച് കയ്യിലിട്ട് കൊടുത്തിട്ട് അത് തീറ്റ കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് തോളിലും മുതുകത്തും കഴുത്തിലും തലയിലും ഒക്കെ വന്നിരിക്കൽ. അങ്ങനെ ഇപ്പോൾ ഒരു 2 കൊണ്ടു നടക്കൽ വളർത്തിയത്. ഇപ്പോൾ ഞാൻ എവിടെ പോകണ്ട് അതുവരെയൊക്കെ സാധനം എൻ്റെ കൂടെ വരും. പിന്നെ വീട്ടിൽ ഞാൻ വണ്ടിമേക്ക് പുല്ല് വെക്കുന്നവരെ എൻ്റെ കൂടെ എൻ്റെ തോളിലുണ്ടാവും. വണ്ടിമ പുല്ല് വെച്ചാൽ 32 പോവും.
അത് രണ്ട് മൂന്ന് പേര് ഒപ്പം ഉണ്ടാവും എപ്പോഴും. അത് എവിടെ ഞാൻ പോകുക വെച്ചാലും ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെ പോകുക വെച്ചാലും എൻ്റെ കൂടെ ഉണ്ടാവും. ഇവിടെ കാലങ്ങളായിട്ട് പശു വളർത്തുന്ന ആളാണ്. അപ്പോൾ പുല്ലരിയാൻ വരുമ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് കിളി ഓനുമായിട്ട് ഭയങ്കര സൗഹൃദമാണ്. ഓന് മൃഗങ്ങളോടും പശുകളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിലത്തെ ഒരാളല്ലേ, ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടായില്ല. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സ്വന്തം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്നും മുന്നിലുണ്ടാവുമെന്ന് മുള്ളത്ത് ലഥ പറഞ്ഞു. ഏഴാം വാർഡ് മാളിക്കുന്നിൽ നിന്ന് 217 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വാർഡ് തിരിച്ചു പിടിച്ചാണ് ലഥ തന്റെ പഞ്ചായത്തിൽ രണ്ടാം വരവ് ഗംഭീരമാക്കിയത്. പ്രസിഡന്റായി തെരഞ്ഞെടുത്തെങ്കിലും താൻ പ്രതിനിധാനം ചെയ്യുന്ന ഏഴാം വാർഡ് മാളിക്കുന്നിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എന്നും മുന്നിലുണ്ടാവുമെന്ന് മുള്ളത്ത് ലത പറഞ്ഞു. മാളിക്കുന്ന് വാർഡിൽ നിന്നും 217 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലത വാർഡ് തിരിച്ചുപിടിച്ച് പഞ്ചായത്തിലേക്കുള്ള രണ്ടാം വരവ് ഗംഭീരമാക്കിയത്. 2.5 വർഷം വീതം വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2011 ആദ്യമായി മത്സരിക്കുന്നതിന് മുമ്പ് 5 വർഷത്തോളം പഞ്ചായത്തിലെത്തുന്നവരെ ഹെൽപ്പ് ഡെസ്കിലിരുന്ന് സഹായിച്ച ലതയാണ് ഇനി പ്രസിഡന്റ് കസേരയിൽ എന്ന പ്രത്യേകതയുമുണ്ട്. ഏഴാം വാർഡ് മാളിക്കുന്നിൽ നിന്നും ഞാൻ വിജയിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. ആദ്യത്തെ തവണ വെറും 7 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഞാൻ ഇന്ന് 217 വോട്ടിൻ്റെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. ഇത് ഈ ഇങ്ങനത്തെ ഒരു വിജയം എനിക്ക് നേടിത്തന്ന ഏഴാം വാർഡിലെ എല്ലാ ആളുകൾക്കും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരോടും ഈ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഏഴാം വാർഡിലെ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് ഏഴാം വാർഡിലെ ജനങ്ങളോടൊപ്പം ഇരുന്ന് പ്രവർത്തിക്കും. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെയും ഏഴാം വാർഡ് മാളിക്കിൽ നിന്ന് ഇത്തവണ ബഹുഭൂരിപക്ഷം വോട്ടുകളുടെ ഏതാണ്ട് 217 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മുള്ളത്തിലത വിജയിക്കുണ്ടായി. കഴിഞ്ഞ തവണത്തിൻ്റെ മുന്നത്തെ പ്രാവശ്യം തൻ്റെ ആദ്യത്തെ മത്സരത്തിൽ കേവലം 7 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഏഴാം വാർഡിൽ നിന്ന് ആദ്യ മത്സരത്തിൽ ലത വിജയിക്കുണ്ടായത്. കഴിഞ്ഞ തവണ LDF ഭരിച്ചിരുന്ന ഏഴാം വാർഡ് മാളിക്കുന്ന് വലിയൊരു ഭൂരിപക്ഷത്തിനാണ് ശ്രീ മുള്ളത്തിലത CPMൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വേണ്ടി തിരിച്ചു പിടിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കൂടി ഇന്ന് ഏഴാം വാർഡിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീമതി ലത ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി കൂടി അധികാരമേറ്റിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഏഴാം വാർഡിലെ ജനങ്ങൾക്കും പ്രവർത്തകർക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും പറ്റുന്ന ഒരവസരമാണിന്ന്. കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് പഞ്ചായത്തിലെ പാലിയേറ്റീവ് രംഗത്തും ആശാ വർക്കറായിട്ടും കുടുംബശ്രീ രംഗത്തും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലതയ്ക്കുള്ള ഒരു മികച്ച അംഗീകാരം തന്നെയാണ് അലനല്ലൂർ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒട്ടനവധി പരിചയ സമ്പത്തുള്ള ശ്രീമതി ലത മഹിളാ കോൺഗ്രസിൻ്റെ അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഭാരവാഹി, ബൂത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലെല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള ശ്രീമതി ലതയ്ക്ക് തീർച്ചയായിട്ടും അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശോഭിക്കാൻ കഴിയും. ധാരാളം പ്രവർത്തനങ്ങൾ അവർക്ക് ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ചും അവിടുന്ന് ഏഴാം വാർഡിൽ നിന്ന് വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്കും, വാർഡിലെ മെമ്പറായിട്ടും ഇന്നിപ്പോൾ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടും ഇരിക്കാനുള്ള യോഗമുണ്ടായിത്തന്ന ഏഴാം വാർഡിലെ നല്ലവരായ വോട്ടർമാർക്ക് 1000 നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തും. കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസ് ഉദവ എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം KNM സംസ്ഥാന സെക്രട്ടറി NM ജലീൽ നിർവഹിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസ് ഉദവ എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം KNM സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ജലീൽ മാസ്റ്റർ നിർവഹിച്ചു. വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ പോലും, ഭിന്ന എതിർരാഷ്ട്രീയത്തിലുള്ള ആളുകൾ പോലും, വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ, ഭരണകർത്താക്കൾ എന്ന നിലയിൽ അവർ അംഗീകരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ, ഒരു തമാശയായിട്ട് പറയാം, കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നവര് ജീവിച്ചിരിപ്പില്ലാത്ത മുസ്ലിം ലീഗിന്റെ ഒരു പഴയ നേതാവാണ് പപ്പനെ സീദി ഹാജി. അദ്ദേഹത്തെ കുറിച്ച്
അദ്ദേഹം തന്നെ കേട്ട് ചിരിച്ചിട്ടുള്ള ഒരുപാട് നർമ്മകഥകള് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇഷ്ടംപോലെ കേൾക്കാൻ കഴിയും. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളത്തിലത, വൈസ് പ്രസിഡന്റ് കെ ഹംസ, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായി. സി അബ്ദുൽ റഷീദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഹംസ പാറാക്കോട്ട് അധ്യക്ഷനായി. കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫുക്കാർ അലി, ഉബൈദുള്ള മാസ്റ്റർ, ജസീർ അൻസാരി, ഷെഫീഖ് അസ്ഹരി, സൈനബ ഷറഫിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക സമരത്തിന് SDPIയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുള്ളത്തിലതയും വൈസ് പ്രസിഡന്റായി കെ ഹംസയും ചുമതലയേറ്റു. എടത്തനാട്ടുകര കരുമനപ്പൻകാവ് താലപ്പൊലി മഹോത്സവം ചടങ്ങുകൾ മാത്രമായി നടന്നു. അലിയും കിളിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. സ്വന്തം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്നും മുന്നിലുണ്ടാവുമെന്ന് മുള്ളത്തിലത. പുതുതായി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ ആദരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.